ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത ടോപ്പിക് ആർച്ച് ഡാം ആണ്. ഓക്കെ, ആർച്ച് ഡാം. ആർച്ച് ഡാം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഡാമാണ് ഇടുക്കി ഡാം അല്ലേ, നമ്മുടെ കേരളത്തിൽ സ്വന്തം ഇടുക്കി ഡാം. ഓക്കെ, അപ്പൊ ആർച്ച് ഡാം എന്ന് സംഭവിക്കുന്നത് ബൈ ആർച്ച് ആക്ഷൻ ആണ്. നമ്മുടെ ലോഡ് ട്രാൻസ്ഫർ, അതായത് സ്റ്റെബിലിറ്റി ഇസ് മെയിൻറ്റെയിൻ ബൈ ആർച്ച് ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ദ ഡാം ഇസ് കർവ്ഡ് ഇൻ പ്ലാൻ ആൻഡ് ദ ഡാം ഇസ് കർവ്ഡ് ഇൻ പ്ലാൻ ബിറ്റ്വീൻ ടു അബട്ട്മെന്റ്സ്. നമുക്കറിയാം ഇടുക്കി ഡാമിന്റെ പ്രത്യേകത എന്താണ്, ആ ഡാം രണ്ട് മലയുടെ ഇടയ്ക്കാണ് അല്ലേ ആ ഡാം വന്നിരിക്കുന്നത്, കുറവൻമലയും കുറുത്തിമലയും. ഓക്കെ, സോ ദ ഡാം ഇസ് കർവ്ഡ് ഇൻ പ്ലാൻ ബിറ്റ്വീൻ ടു അബട്ട്മെന്റ്സ്. സോ ഡാം ഇസ് കർവ്ഡ് ഇൻ പ്ലാൻ, ദൻ ട്രാൻസ്മിറ്റ് എ മേജർ പാർട്ട് ഓഫ് ലോഡ് ടു ദ അബട്ട്മെന്റ്സ് ബൈ ആർച്ച് ആക്ഷൻ. അതിൻ്റെ ആ അതിലേക്ക് വരുന്ന ലോഡിൻ്റെ മേജർ പാർട്ട് അത് ട്രാൻസ്ഫർ ടു അബട്ട്മെന്റ്സ്, ട്രാൻസ്ഫർ ടു അബട്ട്മെന്റ്സ് ബൈ ആർച്ച് ആക്ഷൻ. ആർച്ച് ആക്ഷൻ വഴി അബട്ട്മെന്റ്സിലേക്ക് കടത്തി വിടുകയാണ്, കൊണ്ടുപോവാണ്, അബട്ട്മെന്റ്സിലേക്കാണ് പോകുന്നത് ലോഡ്. ബാക്കിയുള്ള ലോഡ്, കുറച്ച് ലോഡ് ബാക്കിയുള്ളത് ട്രാൻസ്ഫർ ടു താഴത്തെ ഫൗണ്ടേഷനിലേക്ക് ബൈ കാൻഡോർ ആക്ഷൻ. സോ ലോഡ് ട്രാൻസ്ഫറിന് വേണ്ടി രണ്ട് ആക്ഷൻസ് വരുന്നുണ്ട്, ഒന്ന് ആർച്ച് ആക്ഷനും മറ്റേത് കാൻഡിലിവർ ആക്ഷനും. ഓക്കെ, അതിൽ മുന്നിട്ട് നിൽക്കുന്ന ഏതാണ്, ആർച്ച് ആക്ഷനാണ്. കൂടുതൽ ലോഡും എങ്ങോട്ടാണ് പോകുന്നത്, അബട്ട്മെന്റ്സിലേക്കാണ് പോകുന്നത് ബൈ ആർച്ച് ആക്ഷൻ. ഓക്കെ, ഇനി അതുകൊണ്ട് തന്നെ ഒത്തിരി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ഓക്കെ ദിസ് മച്ച് ഐ തിങ്ക് ദിസ് മച്ച് ഇസ് ക്ലിയർ. ഇതാണ് അപ്പോൾ ഇടുക്കി ഡാം ആണ് നമ്മുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ദെൻ ഇറ്റ്സ് എ കർവ്ഡ് ഇൻ പ്ലാൻ, ട്രാൻസ്മിറ്റ്സ് എ മേജർ പാർട്ട് ഓഫ് ദ ലോഡ് ടു ദ അബട്ട്മെന്റ്സ് ബൈ ആർച്ച് ആക്ഷൻ. ബാലൻസ് ലോഡ് ട്രാൻസ്ഫർ ടു ഫൗണ്ടേഷൻ, ബാക്കിയുള്ള ലോഡ് കാൻഡിബർ ആക്ഷൻ വഴി ഫൗണ്ടേഷനിലേക്ക് പോകുന്നുണ്ട്. സോ ദർ ആർ ബോത്ത് ടു ടൈപ്സ് ഓഫ് ലോഡ് ട്രാൻസ്ഫർ ബൈ ഫോർ ദ ആർച്ച് ഡാം. വൺ ഈസ് ആർച്ച് ആക്ഷൻ, അതർ ഈസ് കാൻഡിലിവർ ആക്ഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം അബട്ട്മെന്റ്സിലേക്കാണ് ലോഡ് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ നമുക്ക് വി ക്യാൻ കൺസ്ട്രക്ട് ഓൺ എന്താണ് മോഡറേറ്റ് ഫൗണ്ടേഷൻ. കൺസ്ട്രക്ട് ഓൺ മോഡറേറ്റ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ ഒത്തിരി അപ്പുറം പറഞ്ഞ സ്ട്രോങ് ഫൗണ്ടേഷൻ ഒന്നും വേണ്ട, വി ക്യാൻ കൺസ്ട്രക്ട് ഓൺ മോഡറേറ്റ് ഫൗണ്ടേഷൻസ്. പിന്നെ നമുക്ക് നമ്മുടെ ഡാമിന്റെ ബേസ് വിഡ്ത്ത്, ബേസ് വിഡ്ത്ത് ലെസ് ആണ്. സോ ലെസ് സ്റ്റാൻഡ്സ് ഫോർ അപ്ലിഫ്റ്റ് പ്രഷർ. ബേസ് വിഡ്ത്ത് കുറവായതുകൊണ്ട് തന്നെ അപ്ലിഫ്റ്റ് പ്രഷറിനും അതുകൊണ്ടുണ്ടാവുന്ന ഫെയിലറിനൊക്കെ സാധ്യത വളരെ കുറവാണ്. ബേസ് വിഡ്ത്ത് ലെസ്, അതിൻ്റെ ബേസ് വിഡ്ത്ത് അടിഭാഗത്തെ വിഡ്ത്ത് വളരെ ലെസ്സാണ്, അതുകൊണ്ട് തന്നെ അപ്ലിഫ്റ്റ് പ്രഷർ, അപ്ലിഫ്റ്റ് ഫെയിലറിനൊക്കെ സാധ്യതകൾ വളരെ കുറവാണ്. ഓക്കെ, പക്ഷേ ഇതൊക്കെ നമുക്ക് അഡ്വാൻറ്റേജ് പറയാം അല്ലേ. ഇനി ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിനകത്ത്, എന്തൊക്കെയായിരിക്കും ഡിസഡ്വാൻറ്റേജ്? ഫൗണ്ടേഷൻ സ്ട്രോങ് ആവണമെന്നൊന്നുമില്ല സമ്മതിച്ചു നമ്മൾ, പക്ഷേ എന്തുണ്ടായിരിക്കണം, രണ്ട് സ്ട്രോങ് അബട്ട്മെന്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് റിക്വേഴ്സ് സ്ട്രോങ് അബട്ട്മെന്റ്സ്. രണ്ട് സൈഡിലും സ്ട്രോങ് അബട്ട്മെന്റ്സ് ഉണ്ടായിരിക്കണം, അവിടെ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രം നമുക്കിത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ റിക്വേഴ്സ് സ്കിൽഡ് ലേബർ വേണം അല്ലേ, ഇതിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആക്ഷൻ ആയതുകൊണ്ട് സ്കിൽഡ് ലേബർ മസ്റ്റുമായിട്ടും വേണം. റിക്വേഴ്സ് സ്കിൽഡ് ലേബർ. സ്പീഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഈസ് വെരി ലോ. കൺസ്ട്രക്ഷൻ സമയം എടുക്കും. സ്പീഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഈസ് വെരി ലോ. ഇതാണ്, ഇത്രയാണ് നമുക്ക് ആർച്ച് ഡാമിനകത്ത് വരുന്നത്. ഓക്കെ, സോ ദിസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ്. റിക്വയർസ് സ്ട്രോങ് അബട്ട്മെന്റ്സ്, റിക്വയർസ് സ്കിൽഡ് ലേബർ, സ്പീഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഈസ് വെരി ലോ. ഇനി അഡ്വാൻറ്റേജസിലേക്ക് പോകുമ്പോഴോ, നമുക്ക് ബേസ് വിഡ്ത്ത് കുറച്ച് മതി, അതുപോലെ അതുകൊണ്ട് തന്നെ അപ്ലിഫ്റ്റ് പ്രഷർ ഉണ്ടാകില്ല, ഫൗണ്ടേഷൻ മോഡറേറ്റ് ഫൗണ്ടേഷനിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അഡ്വാൻറ്റേജ്. എന്താണ് ആർച്ച് ഡാം? ആർച്ച് ഡാം ഇസ് എ കർവ്ഡ് ഡാം ബിറ്റ്വീൻ ടു അബട്ട്മെന്റ്സ് ആൻഡ് ദ ലോഡ് ട്രാൻസ്ഫർ ഈസ് ബൈ ആർച്ച് ആക്ഷൻ. ദ മേജർ പാർട്ട് ഓഫ് ദ ലോഡ് ഈസ് ട്രാൻസ്ഫർ ടു ദ അബട്ട്മെന്റ്സ് ബൈ ആർച്ച് ആക്ഷൻ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ലോഡ് ഈസ് ട്രാൻസ്ഫർ ടു
transferred downwards as usual to the foundation by cantilever action. Okay, but major part of the load is transferred to abutments, and that is a speciality of an arch dam. Okay, and a better example is in India, in Kerala, that is Idukki dam. Okay, this is all about arch dam. Thank you.